നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എവർക്കും സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരായ ക്രൈംബ്രാഞ്ചിൻ്റെ രണ്ട് എഫ്ഐആറുകൾ ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളിലെ അന്വേഷണം ഊർജിതമാക്കാൻ ഇ ഡി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസിലെ രണ്ട് പ്രതികളുടെ മൊഴി ആധാരമാക്കി ക്രൈംബ്രാഞ്ച് എഫ് ഐ രജിസ്റ്റർ ചെയ്തതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ് എന്നറിയാൻ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇ ഡി നിർബന്ധിച്ചെന്ന സ്വപ്നയുടെയും സന്ദീപിൻ്റെയും പരാതിയിൽ അന്വേഷണം വേണമോ എന്ന് പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട കോടതിയാണെന്നിരിക്കെ ക്രൈംബ്രാഞ്ച് എടുത്തു ചാടി എഫ്ഐആർ ഇട്ടതും കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തിയതും സതുദ്ദേശപരമല്ല എന്നാണ് സംശയിക്കുന്നത് ആരോപണ വിധേയരായ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് കഴിയുന്നതുവരെ കവചം തീർക്കാനായിരുന്നില്ലേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ ലക്ഷ്യമിട്ടത് അതിലവർ വിജയിക്കുകയും ചെയ്തു പ്രചരണത്തിൽ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്ന് വരുത്തി തീർക്കാൻ ഇതുവഴി ഇടതുമുന്നണിക്ക് സാധിച്ചു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സുതാര്യമല്ലെന്നും രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്നും സ്ഥാപിക്കാനും എൽ ഡി എഫിന് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റാറുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അത്തരത്തിൽ ഒരു കുതന്ത്രം ആയിരുന്നില്ലേ സ്വർണം ഡോളർ കടത്ത് കേസുകളിലെ മുഖ്യപ്രതി ഇടപാടുകളെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ അറിവും ബോധ്യവും സംബന്ധിച്ച് മൊഴി നൽകിയിട്ടും മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് ചിത്രീകരിച്ച് വോട്ടർമാരിൽ മതിപ്പുളവാക്കിയതിന് ക്രൈംബ്രാഞ്ചും അതിനെ നിയന്ത്രിക്കുന്നവരും ആഭ്യന്തര വകുപ്പുമെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരില്ലേ സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് ആരോപിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ പാലിക്കാത്ത ക്രൈംബ്രാഞ്ചിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജനം ഡിബേറ്റ് ഈ വിഷയമാണ് എന്ന് പരിശോധിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ബി ജെ പി നേതാവ് അഡ്വകറ്റ് ബി ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് അനിൽ ബോസ് ജനതാദൾ സെക്കുലർ സംസ്ഥാന വക്താവ് സന്തോഷ് പാലോഡ് എന്നിവ അതിഥികളായി ചേരുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അഡ്വക്കറ്റ് അനിൽ ബോസ് ക്രൈംബ്രാഞ്ച് എഫ് ഐ ആർ കോടതി റദ്ദാക്കിയതിലൂടെ സർക്കാരിനേറ്റ തിരിച്ചടി അതിൻ്റെ ഗൗരവത്തിൽ ആരും ആരുമെടുത്തില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വിലക്കുണ്ടെന്നിരിക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായല്ലേ കാണേണ്ടതാണ് ർഭിണി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലാണ് കേരളത്തിലെ സർക്കാർ നമുക്ക് അധികം ആവേശം തോന്നിയില്ല അല്ലെ തോന്നുന്നില്ല എന്ന് തോന്നുന്നത് പൊതുമധ്യത്തിൽ പൂർണ്ണ നഗ്നായി നിൽക്കുന്ന ഒരാളെ അതിനപ്പുറം എങ്ങനെയാണ് നമുക്ക് കളിയാക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് വിമർശിക്കാൻ കഴിയുക എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയട്ടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട എഫ്ഐആറും റദ്ദിയാൻ ഹൈക്കോടതിയുടെ പരാമർശം വന്നപ്പോൾ ആദ്യം തന്നെ വന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കണ്ടത് ഹൈക്കോടതിക്കെതിരെ കേസ് കൊടുക്കാൻ അറ്റോർണി ജനറൽ അല്ല അഡ്വക്കേറ്റ് ജനറലിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപദേശം തേടുന്നു എന്നാണ് നിയമോപദേശം അപ്പൊ ആ നിലയിൽ വരെ അപഹസിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് തരം താണിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ മൂക്കറ്റം താഴ്വെന്ന് പറഞ്ഞില്ല അതിനേക്കാൾ അപ്പുറം താഴ്ന്നു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് നമ്മൾ അവകസിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ ഈ ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ കണ്ടിട്ടുള്ളതിനപ്പുറം ഒരു നടപടിയും കേരളം പ്രതീക്ഷിക്കുന്നില്ല ഈ ഗവൺമെന്റിന്റെ തുടക്കം മുതൽ നമ്മൾ എടുത്തു നോക്കൂ ബന്ധു നിയമനത്തിന്റെ പേരിലെ ജയരാജന്റെ രാജി സ്ത്രീ വിഷയത്തിലെ എ കെ ശശീന്ദ്രൻ രാജി പാർട്ടിയിലെ കലഹത്തിന്റെ പേരിലുള്ള മാത്യു ടി തോമസിന്റെ രാജി കയ്യേറ്റത്തിന്റെ പേരിലുള്ള തോമസ് ചാൻഡ്രിയുടെ രാജി ഇപ്പോൾ വന്നിട്ടുള്ള ബന്ധു നിയമനം വഴിവിട്ട സത്യപ്രതിജ്ഞാ ലംഘനം അഴിമതി സ്വജനപക്ഷപാതത്തിന്റെ പേരിലുള്ള ജലീലിന്റെ രാജി ഒരു സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരാണ് പ്രത്യ ശാസ്ത്രപരമായി അവർ പറയുമല്ലോ ഇതൊരു കേഡർ പാർട്ടിയാണ് കോൺഗ്രസ് പോലല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ അല്പ അഴുക്കുകളും ഉഴുക്കുത്തുകളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇരുമ്പും അതിലുകൊണ്ട് ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഒരു പാർട്ടിയും മുന്നണിയും ഇത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഈ അഞ്ച് മന്ത്രിമാരുടെ രാജി കേരളം കാണുന്നത് ഈ വിവാദങ്ങളിലൂടെയൊക്കെ സർക്കാർ കടന്നു പോയെങ്കിലും കിറ്റ് വെച്ച് അതൊക്കെ മറക്കാൻ സാധിച്ചില്ലേ അതല്ലേ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ഏറ്റവും ചുരുങ്ങിയത് എൺപത് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് അപ്പം അത്രയേറെ ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാകണമെങ്കിൽ കൃത്യമായി ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റുന്നതിൽ ഇടതുമുന്നണിയെ കഴിച്ച് സി പി എമ്മിനെ കഴിച്ച് മറ്റാരും എന്ന് തന്നെയല്ലേ തിരിച്ചറിയേണ്ടത് തന്ത്രങ്ങൾ എന്നത് ശരിയായ പ്രയോഗമല്ല കുതന്ത്രങ്ങൾ എന്ന പ്രയോഗം വേണമെങ്കിൽ ശരിയെന്ന് ഞാൻ പറയാം സമ്മതിക്കാം ഇപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു കിറ്റ് കൊണ്ട് തോട്ടു പിടിക്കുമെന്ന് സൂചിപ്പിച്ചു ഞാൻ ചോദിക്കുന്നു ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകരോട് യോഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വരാനിരിക്കും ഈ മാസത്തെ കിറ്റ് കൊടുത്തോ ഈ മാസത്തെ കിറ്റ് ഈ സർക്കാർ കൊടുത്തോ വേണ്ട ഈ മാസത്തെ കൊടുക്കണ്ട കഴിഞ്ഞ മാസത്തെ കിറ്റ് പൂർണമായി കൊടുക്കാൻ കഴിഞ്ഞോ പറയണം ഈ സർക്കാരിന്റെ പ്രതിനിധികൾ അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കേരളത്തിലെ പൊതുജനങ്ങളെ അവരുടെ വിശപ്പിനെ അവരുടെ ദാരിദ്ര്യത്തെ അവരുടെ വേദനയെ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ് ഈ സർക്കാർ നടത്തിയത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അനിൽ നമ്പ്യാർ ഈ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും കിറ്റ് ദൂരെ കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നു വാശി എന്തായിരുന്നു വ്യഗ്രത ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് പുച്ഛമായി കാണുന്ന ശബരിമലയെ അവകസിക്കുന്ന അയ്യപ്പസ്വാമിയെ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ ആ ഒരു വിശാലമായ ചർച്ച നിങ്ങൾ കേട്ടിട്ടില്ലേ പെസഹ എന്ന് പറഞ്ഞാൽ റമദാൻ എന്ന് പറഞ്ഞാൽ വിഷു എന്ന് പറഞ്ഞാൽ അയ്യോ ഇടിഞ്ഞു വീഴും ആളുകൾക്ക് മൂന്ന് മാസത്തെയും അതായത് ഫെബ്രുവരി മാസത്തെ അരിയും മാർച്ച് മാസവും ഏപ്രിൽ മാസത്തെയും കൂടെ ഒന്നിച്ചു കൊടുക്കുന്നതിനെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നു അല്ലേ പറഞ്ഞത് ഒന്നിച്ചു കൊടുത്തോ ഒരു മാസത്തെങ്കിലും കൊടുത്തോ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആ കിറ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് കിറ്റ് കാലാകാലങ്ങളിൽ ഓണത്തിനും വിഷുവിനും ക്രിസ്തുമസിനും യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കൊടുത്തിരുന്നു അത് കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിലെ ഒരു വർഷത്തെ കോവിഡിന് മുൻപുള്ള മൂന്ന് വർഷക്കാലം കഴിഞ്ഞോ ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അവരെല്ലാം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് വിവരമുള്ളവരാണ് ഒന്ന് ഒന്നിലധികം ചാനലുകളിലെയും ഒന്ന് വാർത്തകൾ കാണുന്നവരും ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്നവരുമാണ് ൊന്നും ആളുകൾക്ക് കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റൊന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പെൻഷനും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കുടിശ്ശിക ഇട്ടിരുന്നല്ലോ ആ കുടിശ്ശിക കൊടുക്കാനുള്ള ശ്രമം നടത്തിയതും നടപടിക്രമങ്ങൾ സ്വീകരിച്ചതും എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസേ ഉള്ളൂ ഗവൺമെന്റ് മാറുമെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആശ്വസിക്കാം അതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു ഇതൊരു വ്യക്തിയും അനുചരന്മാരും അനുചരന്മാരെന്ന് പറഞ്ഞാൽ കള്ള കച്ചവടക്കാരും ചേർന്നുള്ള നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കുതന്ത്ര കൂട്ടായ്മയാണ് ഈ കേരളം ഭരിക്കുന്നത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലും ഇവർക്ക് തിരുത്താൻ കഴിയുന്നില്ല എന്നുള്ള അടുത്താണ് മാർസിസ്റ്റ് പാർട്ടിയിൽ എത്രത്തോളം ആപജയം സംഭവിച്ചിരിക്കുന്നു അതിൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പറയാറുണ്ട് ആ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും കൊള്ളക്കാരാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായം ഉണ്ടോ അഭിപ്രായമില്ല ഇത് എത്രയോ ആ പാർട്ടി നമ്മൾ ഓടുകൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷെ ഇപ്പോൾ പോലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും തിരുത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല വിനാശകാല വിപരീത ബുദ്ധി ഓക്കെ അവിടെകൃഷ്ണൻ പാവം പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെങ്കിലും ഇതുവഴി സാധിച്ചില്ലേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ അതുതന്നെയാണ് സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ ഉദ്ദേശിച്ചതും അതായിരുന്നു അവരുടെ അജണ്ട അല്ലാതെ എത്രയെത്ര കേസുകളുണ്ട് ഇപ്പം അന്വേഷണം എവിടെയും എത്താത്ത നിരവധി കേസുകളുണ്ട് അന്വേഷണം തുടങ്ങാത്ത കേസുകളുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറയാൻ സ്വർണ്ണക്കടത്ത് കേസിലെ ഡോളക്കടത്ത് കേസിലെ രണ്ട് പ്രതികളെ ഇ നിർബന്ധിച്ചു എന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണ് അതായത് ഇ ഡി അസിസ്റ്റൻ ക്ഷമിക്കണം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ സ്വപ്നയെ നിർബന്ധിക്കുന്നതായി രണ്ട് വനിതാ പോലീസുകാർ അവർ കണ്ടു കേട്ടു എന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത് അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നിയമോപദേഷ്ടാവുണ്ട് പോലീസ് ഉപദേഷ്ടാവുണ്ട് ഇതിനൊക്കെ പുറമെ അഡ്വക്കേറ്റ് ജനറലുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഉണ്ട് എന്നിട്ടും ക്രൈംബ്രാഞ്ച് സ്വന്തം നിലയ്ക്ക മുന്നോട്ടു പോവുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് താങ്കൾ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് കാരണം വിവരവും അതുപോലെ നിയമത്തെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ബോധമുള്ള ആളുകൾ ക്രൈംബ്രാഞ്ചിനോട് ഇ ഡിക്കെതിരായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാൻ പറയില്ല അപ്പോ അതിന്റെ പിന്നിൽ ഈ ഒരു കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ സംശുദ്ധനാണ് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നടക്കുന്നു എന്ന് കോൺഗ്രസും സി പി എമ്മും എല്ലാം ആരോപിക്കപ്പെടുന്നത് പോലെ ഏതാണ്ട് കേന്ദ്ര ഏജൻസി വന്ന് ഇവിടെ ആകെ ഈ ഗവൺമെന്റിനെതിരായിട്ട് വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് ഏറ്റവും കുറവ് ഏറ്റവും കുറവ് മാർസിസ്റ്റ് പാർട്ടിയിലെ അണികളെയെങ്കിലും വിശ്വസിപ്പിക്കാനുള്ള ഒരു പുറോട്ട് നാടകത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് സി പി എം ചിന്തിക്കരുത് പിണറായി വിജയനും ചിന്തിക്കരുത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ കേരളത്തിലെ ജനങ്ങൾക്കും ഈ കാര്യവും അറിയില്ലേ ക്രൈംബ്രാഞ്ചിന് ഇ ഡിക്ക് എതിരായിട്ട് കേസെടുക്കാനായിട്ട് കഴിയില്ല എന്ന സാമാന്യ ബോധമൊക്കെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നു മാത്രമല്ല ഈ സ്വർണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തുടക്കം മുതൽ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് തുടക്കം മുതൽ എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് മുഴുവൻ ഘടകവിരുദ്ധമാണ് നടന്നത് ഈ സ്ത്രീയോ ഈ സ്ത്രീ എനിക്ക് പരിചയമില്ല ആരാണ് ഈ സ്ത്രീ ഏതൊരു സ്ത്രീ എന്ത് സ്ത്രീ എവിടുത്തെ സ്ത്രീ ഏത് സ്ത്രീ എനിക്കറിയില്ല എനക്കറിയില്ല ഏത് സ്ത്രീ എനക്കറിയില്ല ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അന്വേഷണം മുന്നോട്ട് 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 പോകുമ്പോൾ ക്ലിഫ് ഹൗസിനുള്ളിൽ ആ സ്ത്രീ എത്തി എനക്കറിയില്ല എന്ന് പറഞ്ഞ സ്ത്രീ ക്ലിഫ് ഹൗസിന്റെ ഉള്ളിൽ എനക്കറിയാം എന്ന രീതിയിലേക്ക് എത്തി ഇതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ ഇതൊക്കെ ഏറെ കേരളം ചർച്ച ചെയ്തപ്പെട്ടതല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന അതിൻ്റെ പേര് മാറ്റി ലൈഫാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതവും ഉണ്ട് പക്ഷെ അത് സുതാര്യമാണ് അതിലഴിമതിയില്ല അഴിമതി കണ്ടില്ലേ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടൊരു കേസെടുപ്പിച്ച ഉടനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ദാ പിണറായി വിജയൻ സംശുദ്ധനാണ് കണ്ടോ കേസെടുപ്പിച്ചത് എന്ന് ചിന്തിക്കും എന്ന് ഒരിക്കലും കരുതിക്കൂടാ എന്ന് മാത്രമല്ല എന്തൊക്കെ അബദ്ധങ്ങളാണ് ഞാനൊരു കാര്യം ഇന്നലെയും പറയുന്നത് കേട്ടു സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് കാണാൻ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ അവർ ശരി അപ്പോൾ അവര് ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ യുദ്ധം ഒരു പുതിയ നിയമയുദ്ധത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു മണ്ണാങ്കട്ട എന്ത് നിയമ യുദ്ധത്തിന്റെ വാതിൽ തുറന്നു എന്നാണ് പറയുന്നത് ഈ ജഡ്ജ്മെന്റ് അനിൽ വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ആ ജഡ്ജ്മെൻ്റിലെ ഒമ്പതാമത്തെ പാര എടുക്കുക ഒമ്പതാമത്തെ പാര ഞാനൊന്ന് വായിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇന്നലെ ചർച്ചയിലൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാനൊന്ന് എൻ്റേതായ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ വായിക്കുകയാണ് റെഫറൻസ് ഈസ് മെയ് ടു സ്റ്റേറ്റ്മെൻറ്റ് ദ സെക്കൻഡ് അക്യൂസ്ഡ് ഡേറ്റഡ് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വെയർ ഇൻ ടു എ കൊറി ആസ് ടു വെദർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അവിടെയാണ് അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റ് വെദർ

ആ സമയത്ത് ആ അതിന് മറുപടി ആയിട്ട് ദ സെക്കൻഡ് അക്യൂസ്ഡേ ഹാഡ് ആൻസേഡ് ദാറ്റ് നൈതർ ക്ലോസ് ടു ഹെർ നോർ ഹാഡ് ദൾ ഹെർ പെർസണലി ആൻഡ് ദാറ്റ് ഓൾ കോൺവെർസേഷൻ വിത്ത് ചീഫ് മിനിസ്റ്റർ ഹാഡ് ബീൻ ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി എന്ന് പറഞ്ഞാൽ ഭാര്യ പിണറായി വിജയൻ്റെ ഭാര്യയെ വിളിച്ചിട്ടില്ല പിണറായി വിജയനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കഷൻ വെറും ഒഫീഷ്യൽ ഡിസ്കഷൻ മാത്രമാണ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇറ്റ് ഇസ് കണ്ടൻറ്റഡ് ദാറ്റ് ഇഫ് ദ ഇൻറ്റെൻഷനാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി ഈ കാര്യം ജയിലിൽ വെച്ച് നടന്നിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് നടന്നിട്ടുള്ള ഈ ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ അതങ്ങനെ തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴി അങ്ങനെ തന്നെ ഇ ഡി പകർത്തിയിരിക്കുന്നു അപ്പോൾ ഉദ്ദേശശുദ്ധി വ്യക്തമാണല്ലോ ഇ ഡിയുടെ ഏത് ഏത് കോടതിക്കും അത് മനസ്സിലാക്കാൻ കഴിയും ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളെയോ ആരെയെങ്കിലും പ്രതി ചേർക്കണമെന്നു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇ ഡിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് മൊഴിയായി കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് സ്വപ്ന സുരേഷിന് ഇ ഡി പ്രധാൻ മുഖ്യമന്ത്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ എത്തിയിരിക്കുന്നു ഇത് ഈ ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ് ഇറ്റ് ഈസ് ദാറ്റ് ഇഫ് ദ ദ ദ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വാസ് ടു ഇംപ്ലിക്കേറ്റ് എത്ര ക്ലിയർ ആണെന്ന് നോക്കൂ അത് ഒരു വാദമുഖമായിട്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അത് ഈ വാദങ്ങളിലെ പ്രധാനപ്പെട്ട ഈ കണ്ടൻഷൻ ബഹുമാനപ്പെട്ട കോടതി പത്താമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നു ഒമ്പത് പത്ത് പേജിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഇവിടുത്തെ അന്വേഷണം ഹൈക്കോടതി അടയാളപ്പെടുത്തുകയല്ലേ അല്ലെ ആ ഒരു പരാമർശത്തിലൂടെ ആ ഒരു റെഫറൻസിലൂടെ ഇ ഡിയുടെ അന്വേഷണം സുതാര്യമാണ് അടയാളപ്പെടുത്തുകയല്ലേ കോടതി അതെ ഒന്നുകൂടി പറയൂ എന്താ അനിലി കേട്ടില്ല എന്താ അല്ല ഇ ഡിയുടെ അന്വേഷണം ചോദിച്ചത് കേട്ടില്ല എന്താ പറയുക ഇഡിയുടെ അന്വേഷണം അടയാളപ്പെടുത്തുകയല്ലേ ആ പോയിന്റിലേക്ക് വരുന്നത് അതെ ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നേ അപ്പോ രണ്ട് പോയിന്റ് അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വരുന്ന ഉത്തരം അങ്ങനെ തന്നെ കോടതിയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് അതിനകത്തുള്ളത് ഒന്ന് ചീഫ് മിനിസ്റ്ററെ കളവായി പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് സ്വപ്ന സുരേഷിനെ നിർബന്ധിച്ചു എന്ന സ്വപ്ന സുരേഷിന്റെ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിലെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അത് വളരെ ബോധപൂർവമായിട്ട് എങ്ങനെയോ കൊണ്ടുവന്നിട്ടുള്ള ശബ്ദരേഖയാണ് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഇ ഡിക്ക് ഇല്ല ഇ ഡിയുടെ അന്വേഷണം വളരെ സുതാര്യമാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ് എന്ന് കോടതി ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുകയാണ് ഈ കണ്ടൻഷൻ കയറ്റുന്നത് വഴി ഒന്ന് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടി ഞാൻ പറയാം പറയട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയട്ടെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം അതെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം ശബ്ദരേഖ എടുത്ത് ഇങ്ങനെ മൊഴി പറയുന്ന സമയത്ത് അതായത് ഇ ഡി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വനിതാ ഉദ്യോഗസ്ഥരുണ്ടായി വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെ അങ്ങനെയാണല്ലോ ക്രൈംബ്രാഞ്ച് കേസൊക്കെ എടുക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ വേണ്ടി കാരണം കാണിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ കാരണം കാണിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാര് ഈ സ്ത്രീയെ നിർബന്ധിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥര് കണ്ടു വനിതാ ഉദ്യോഗസ്ഥർ കേട്ടു ഇത് കോൺട്രഡിക്ഷൻ അല്ലേ അതെ വനിതാ ഇല്ലാതെ ചോദ്യം ചെയ്യും അതും ഈ കോടതിയുടെ ഇങ്ങനെ പറയുന്നുണ്ട് ക്ലിയർ കോൺട്രഡിക്ഷൻ അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് ഒരു പക്ഷെ ഇന്ന് ജനം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനം ചാനൽ ഒരേ ഒരു ചാനൽ ജനം ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെ കുറിച്ചൊരു അന്വേഷണം മേലന്വേഷണം തുടരന്വേഷണം ഇ ഡി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിട്ടുള്ള ഇ ഡി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പരാതി വരാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു പരാതി വന്നാൽ അതിശക്തമായ തെളിവുകളാണ് വരാൻ പോകുന്നത് കാരണം വനിതാ പോലീസ് ഇല്ലാതെയാണ് ചോദ്യം ചെയ്തത് എന്ന ആദ്യത്തെ നിഗമനം തന്നെ തെറ്റ് വനിതാ പോലീസാണ് ഇത് കേട്ടത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ മൊഴി അപ്പോൾ അവിടെ തന്നെ അടിസ്ഥാനപരമായ തെറ്റുണ്ട് രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സുതാര്യമായിട്ടുള്ള ആ ഒരു മൊഴി അപ്പൊ ഇത് ഇത് കാണിക്കുന്നത് എന്താണ് എനിക്ക് ഇത് കാണിക്കുന്നത് ഒരു കോൺസ്പിരൻസി ബിഹൈൻഡ് ദ ബാർ ഒരു കോൺസ്പിരസിയുണ്ട് ഉണ്ട് ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന വെളിയിൽ വരണം തീർച്ചയായും ഗൂഢാലോചന വെളിയിൽ വരുമ്പം പിണറായി വിജയന്റെ മുഖം കൂടുതൽ വികൃതമാവും െത്താം ഒരു ഇടതുമുന്നണിയുടെ വക്താവ് ജനതാദൾ സെക്കുലർ നേതാവ് ശ്രീ സന്തോഷ് പാലോടും ഈ സംവാദത്തിൽ ചേരുന്നു സന്തോഷ് എന്തിനായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളും റദ്ദാക്കി സർക്കാരിന് തിരിച്ചടിയായി ഇവിടെ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും എതിരായി ഈ പ്രതികൾ സ്വർണ്ണക്കടത്ത് ടോളക്കടത്ത് കേസുകളിലെ പ്രതികൾ വലതും ഉരിയാടിയിരുന്നെങ്കിൽ അവർ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എങ്ങനെയാണ് അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയല്ലേ എന്നൊക്കെ പറയും പക്ഷേ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി പറയുകയാണെങ്കിൽ അവർ വിശുദ്ധർ ആണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല അദ്ദേഹത്തെ ദേശീയ ഏജൻസികൾ ായിരുന്നു എന്ന് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ചിത്രീകരിക്കാൻ ആയിരുന്നില്ലേ എടുപിടി എന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതുപോലെ കേരള പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അതെല്ലാം സ്വതന്ത്രമായി അന്വേഷിക്കുന്നതല്ലേ നമുക്കറിയാല്ലോ അങ്ങനെയാണെങ്കിൽ അനിൽ ബോസിന്റെ നേതാവ് ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിക്ക് തരെ അന്വേഷണം വന്നപ്പോൾ എന്ത് ഗവൺമെന്റ് ഇടപെട്ടോ ഇടപെട്ടില്ലല്ലോ അപ്പോൾ ഓഫ് വിജിലൻസോ ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് കൊണ്ട് സി പി എമ്മിൻ്റെ ഇടതു മുന്നണിയുടെ നേതാക്കളുടെ നിർദ്ദേശമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറുപടി പറയൂ ഒന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനും കേരളത്തിലെ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെന്നും അങ്ങനെ വെറുതെ നിങ്ങളങ് പിന്നെ വാചാലമാക്കി പിന്നെ ഓശാന പറയണ്ട കാരണം എന്താ ഇന്നലെ മെനങ്ങിയാൽ നോക്കുക ലോകം ശ്രദ്ധിച്ചൊരു വിധിയുണ്ടല്ലോ ആ വിധി സുപ്രീം കോടതി വിധി അത് അതിൽ വളരെ വ്യക്തമായ എന്താ ഐ ബി എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് എന്ത് അധികാരം അറസ്റ്റ് ചെയ്യാൻ ഐ ബിക്ക് എങ്ങനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അപ്പോൾ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഭരണ നേതൃത്വങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ ചില സ്വാർത്ഥതയുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടിയൊക്കെ പല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിൽ കാണുന്നില്ലേ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്നില്ലേ കോൺഗ്രസ് അനിൽ ബോസിൻ്റെ നേതാക്കൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എതിർത്തില്ലേ നരേന്ദ്രമോദിയെയും എൻ ഡി എ ഗവൺമെൻറ്റിനെയും അപ്പോൾ സ്വാഭാവികമായി നമ്മൾ നമ്മളിവിടെ നോക്കിക്കാണേണ്ടത് എന്താണ് ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ആ സ്വതന്ത്രത അതിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടേ ഞാൻ ജുഡീഷ്യറിയെ പോലും സംശയിക്കാൻ ഇപ്പോ എന്താ കാരണം കേന്ദ്ര ഗവൺമെന്റ് ട്രോള് വന്നത് ഇനിയിപ്പൊ ഹൈക്കോടതിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നത് അപ്പൊ അത് അത് ശരിയായി അത് ശരിവെക്കുന്നതാണ് താങ്കളുടെ പരാമർശം ഇനിയിപ്പോ ജഡ്ജിക്കെതിരെ കേസെടുക്കായിരിക്കും അല്ല ഞാൻ ഹൈക്കോടതിക്കെതിരെ കേസെടുക്കുക അത് ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞ അതല്ല ഹൈക്കോടതി വിധി സിംഗിൾ ബെഞ്ച് വിധി ഞാൻ ചോദിക്കട്ടെ അനിൽ ബോസ് നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടി ഇതാ ഇപ്പൊ നേരിടാൻ പോവുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നാൽപ്പത്തി ഒന്നാം ദിവസം സി ബി ഐ റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതി അംഗീകരിച്ച കേസ് അങ്ങനെ ഉദ്യോഗസ്ഥരെ നടപടി എന്ന് തീരുമാനിച്ചില്ലേ അതിനെ ഹൈക്കോടതി ചെയ്തില്ലേ ഉമ്മൻചാണ്ടി രാജിവെച്ചോ അപ്പോൾ സ്വാഭാവികമായും ഗൂഢാലോചന രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞില്ലേ എന്തുകൊണ്ട് അനിൽ ബോസ നിങ്ങൾ കേരളത്തിൽ മാത്രം മിണ്ടുന്ന ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല നിങ്ങളെ കോൺഗ്രസിന്റെ ശിവകുമാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണം വന്നപ്പോൾ ദേശീയ നേതാക്കൾ എന്താ പറഞ്ഞത് അന്ന് ഞങ്ങളും പറഞ്ഞു അത് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി അധികാരത്തെ ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞില്ലേ രാഷ്ട്രീയ എതിരാളികളാണ് സംസാരിക്കുക സ്വാഭാവികമായും സ്വാഭാവികമായും നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയും മറ്റുള്ളവർ നല്ലത് ചെയ്താലും തെറ്റ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ കോൺഗ്രസിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെ മാറി 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 സന്തോഷം എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളൂ ഈ ക്രൈംബ്രാഞ്ച് ഞാൻ ആമുഖത്തും ചൂണ്ടിക്കാണിച്ചതാണ് എത്രയോ കേസുകൾ അല്ലെ അന്വേഷിക്കാതെ കിടക്കുന്നുണ്ട് അല്ലാതെ അന്വേഷണം അവസാനിക്കാത്ത കേസുകളൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ ക്രൈംബ്രാഞ്ച് അതും വ്യക്തമായ തെളിവുകളൊന്നുമില്ല ഇപ്പം സ്വപ്നയെ നിർബന്ധിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥൻ നിർബന്ധിക്കുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണൻ നിർബന്ധിക്കുന്നതായി രണ്ട് വനിതാ പോലീസുകാർ മൊഴി കൊടുക്കുന്നു അവർ അങ്ങനെ കേട്ടു നിന്ന് നിർബന്ധിക്കുന്നതായിട്ട് പക്ഷേ കോടതി ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ സുതാര്യമായിട്ടാണ് അന്വേഷണം എന്ന റെഫറൻസ് ഇന്നലത്തെ വിധിയിലുമുണ്ട് അത് അല്പം മുമ്പ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇവിടെ വായിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ട് വനിതാ പോലീസുകാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണ് അപ്പോൾ രണ്ട് വനിതാ പോലീസുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് കേസെടുക്കണമെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ ഈ പ്രചരണ വേളയിലെങ്കിലും പിണറായി വിജയനെ മാന്യനായി ഇങ്ങനെ നടക്കണം അല്ലേ ഇതാ ഇദ്ദേഹം വിശുദ്ധനാണ് എന്ന് കാണിക്കണം ഇദ്ദേഹത്തെ ദേശീയ ഏജൻസികൾ ഒക്കെ വേട്ടയാടുകയാണെന്ന് വരുത്തി തീർക്കണം അത് തന്നെയായിരുന്നു പിണറായി വിജയൻ വിശുദ്ധനാണ് എന്നുള്ള രീതിയിലല്ലോ പ്രചരണം നടന്നത് കേരളത്തിലെ ഗവൺമെന്റ് ജനക്ഷേമ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അറ്റാക്ക് വരും ഞാനൊരു കാര്യം പറയട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇ ഡിക്കെതിരെ പിന്നെ അന്വേഷിച്ചു അതേ രണ്ട് സ്ത്രീകളെ അന്വേഷിക്കട്ടെ ഞാൻ എനിക്കിതിനെ കുറിച്ച് അറിയില്ല കാരണം ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞു അല്ലെ കോടതി എന്ന് പറയുന്നു കോടതി പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വീണ്ടും നമ്മൾ പുനഃപരിശോധിച്ചിട്ടുണ്ട് ഓരോ കോടതിയുടെ പരാമർശങ്ങളും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും ഒക്കെ പുനഃപരിശോധിച്ച ചരിത്രം നമ്മളെ മുമ്പിലില്ല പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പാടില്ല അത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം അങ്ങനെ പാടില്ല എന്ന് അറിയാത്തവരാണോ ക്രൈംബ്രാഞ്ചിന്റെ തലത്തിരിക്കുന്നത് ഞാൻ എൻഫോഴ്സ്മെന്റ് കോടതി അല്ലെങ്കിൽ കോടതിയുടെ അനുമതി തേടേണ്ടതിന് പകരം അല്ലെങ്കിൽ ഇപ്പോൾ സന്ദീപ് നായർ കോടതിക്ക് പരാതി കൊടുത്തു അവിടെ ആ ഒരു ഡയറക്ഷൻ വന്നു എന്തുകൊണ്ട് സ്വപ്നയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പെട്ടെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷണം തുടങ്ങുന്നു എന്തുകൊണ്ട് കോടതിയുടെ അനുമതി വാങ്ങിയില്ല തെറ്റായ കീഴ്വഴക്കല്ലേ സൃഷ്ടിച്ചത് അല്ല ഞാൻ ചോദിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വതന്ത്ര അന്വേഷണം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനകത്ത് നമ്മുടെ കേരളത്തിൽ വന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വന്ന് അന്വേഷണം നടത്തുമ്പോൾ അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ മെനയുന്നതിനു വേണ്ടി ശ്രമിച്ചാൽ നിയമപരമായി ക്രൈംബ്രാഞ്ചിന് അധികാരമില്ലാതെയാണോ കേസെടുക്കുക അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുക അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകാം അല്ല അപ്പൊ നിങ്ങൾക്കൊരു പുകമറ സൃഷ്ടിക്കണം അതിന് ക്രൈംബ്രാഞ്ചിന് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു ഇപ്പൊ സി ബി ഐ കൂട്ടിലെ ആണെന്നൊക്കെ പറയുന്നത് അല്ല അങ്ങനെ പറയുന്നവർ ക്രൈംബ്രാഞ്ചിനെ ഇവിടെ ഒരു ആയുധമാക്കുകയായിരുന്നില്ലേ ഞാൻ കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ് ആ പോലീസിനകത്ത് രാഷ്ട്രീയ വക്കാലി എൽ ഡി അല്ലെങ്കിൽ രാഷ്ട്രീയ വക്കരണം എന്നുള്ള സതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കേസിൽ എന്ത് ആകുമായിരുന്നു ഏതെങ്കിലും ഒരു കേസിൽ കേരളത്തിലെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് ഏത് കേസിൽ അങ്ങനെ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി സംഭവം നടത്തുന്നുണ്ടോ ഇല്ല ഞാനും ഈ വിഷയത്തിൽ പറയട്ടെ ഗോപാല കേട്ടില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി ഇതിനകത്ത് ആര് കുറ്റക്കാരാണെങ്കിലും കണ്ടുപിടിക്കട്ടെ അതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ അധികാരമില്ലാതെയാണോ ചെയ്തെങ്കിൽ അത് പുറത്തു വരട്ടെ അതിനാരി തടയുകയല്ലേ ക്രൈംബ്രാഞ്ചിനെ ഓലപ്പാമ്പായി കാണണ്ട നിങ്ങൾക്ക് പിന്നെ യഥാർത്ഥ പാമ്പ് എന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണോ ഏതാ പാമ്പ് യഥാർത്ഥ പാമ്പ് ജുഡീഷ്യറിയാണ് അതിൽ പോലും ശരിയാഷ്യാ പോലും വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഞാനിൽ ഉൾപ്പെടെ അറിയാന്നുള്ളതിൽ എത്രയോ കേസുകൾ ജുഡീഷ്യറി സുപ്രീം കോടതിയിലെ അവസാന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിലേക്ക് വരെ പോകുമ്പോഴും റിവ്യൂ ചെയ്യുന്നു വരുന്നില്ലേ ഒരു വിധി പറയാൻ കഴിയില്ല ജോഡിഷ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സുപ്രീം കോടതി വിധി എന്താ ബാബറി മസി രാമക്ഷേത്രത്തിൽ ഒരു കോംപ്രമൈസ് അല്ലേ ഒരു വിധിയാണോ അത് അപ്പോൾ സ്വാഭാവികമായും കോടതികളും പല പരാമർശങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നാൽ സുപ്രീം കോടതി റദ്ദിയുന്നെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെതിരെ നടപടി എടുക്കേണ്ടത് അത് തെറ്റാണെങ്കിൽ സുപ്രീം കോടതിയിലെ ബെഞ്ച് അത് ഫുൾ ബെഞ്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപടി എടുക്കേണ്ടത് അതുകൊണ്ട് ഡെമോക്രസിയിൽ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ വഴിക്ക് പോയാൽ പോരാ നിയമം ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെങ്കിൽ പിന്നെ ജനത്തിന്റെ അതിനൊരു റീഡെഫിനേഷൻ കൊടുക്കാം ഓ ജനങ്ങൾക്ക് വേണ്ടി ഓക്കെ ജനങ്ങൾക്ക് വേണ്ടി യെസ് ഞാൻ തിരിച്ചു വരാം മറ്റൊരു ഇടവേള കൂടി